നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഒന്നും രണ്ടും പാഠങ്ങൾ കഴിഞ്ഞു കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തവരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ പേര് ഓപ്പൺ പാ ദ നീ സ. ഈ സ്റ്റിക്കർ ഓരോ പൊസിഷനാണ്, പദ നീസ, അതായത് പഞ്ചമം പ, ഇത് വലിയത നീ സ. നമ്മൾ അടുത്തതായിട്ട് സെക്കൻഡ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്ങിന് നമ്മൾ സെയിം പൊസിഷനാണ് ഫോളോ ചെയ്യുന്നത്. സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ പേര് സ എന്നാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിന് നമ്മൾ പറയുമ്പം പ സ പ സ ഇങ്ങനെയാണ് പറയുന്നത്. തിരിച്ച് നമ്മളിവിടുന്ന് ഫോർത്ത് എന്ന് പറയുമ്പോൾ സ പ സ. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ നോട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്ട്രിങ്ങിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അപ്പം സെക്കൻഡ് സ്ട്രിങ് ഓപ്പൺ സ, അത് കഴിഞ്ഞ് വരുന്ന നോട്ട് ജി എന്നാണ്. ജി നമ്മൾ ഈ സ്റ്റിക്കറിൽ വെച്ച് വായിക്കും. ഇത് കേട്ടോ, ഇവിടെ ജി. സെയിം ഫിംഗർ നമ്മളിവിടെ ദാ വായിച്ചു ഫസ്റ്റ് സ്ട്രിങ്ങിൽ, ആ ഫിംഗർ തന്നെ വെച്ച് ഈ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഈ സ്റ്റിക്കറിൽ തന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേനും രി കിട്ടും. സ ഓപ്പൺ ഫസ്റ്റ് ഫിംഗർ ജി, ഇത് വലിയ രിയാണ്. ചതുർശ്രുതി ഋഷഭം, ചതുർശ്രുതി ഋഷഭം എന്നാണ് പറയുന്നത്, വലിയ രി. അടുത്തത് ഇവിടെ സെക്കൻഡ് ഫിംഗർ വെച്ച് അടുത്ത സ്റ്റിക്കറിൽ വായിക്കുമ്പോൾ ഗ, ഗാന്ധാരം, അന്തരഗാന്ധാരം, അതായത് വലിയ ഗ, അന്തരഗാന്ധാരം. ഇത് ഋഷഭം, അതായത് ചതുർശ്രുതി ഋഷഭം, വലിയ രി. ഇത് അന്തരഗാന്ധാരം, വലിയ ഗ. നെക്സ്റ്റ് നമ്മൾ തേർഡ് ഫിംഗർ വെച്ച് അടുത്ത സ്റ്റിക്കറിൽ പ്ലേ ചെയ്യുമ്പോൾ ഇത് മധ്യമമാണ്, മ, ശുദ്ധ മധ്യമം എന്ന് പറയും. അപ്പോൾ ചെറിയ മ, ഇത് ശുദ്ധ മധ്യമം എന്ന് പറഞ്ഞാൽ ചെറിയ മ. അപ്പോൾ ഒന്നുകൂടെ സ ഓപ്പൺ രി ഗ മ, ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധ മധ്യമം. ഒന്നുകൂടെ സ വലിയ രി വലിയ ഗ ചെറിയ മ. അപ്പോൾ ഇത് നമ്മൾ ബോ യൂസ് ചെയ്ത് വായിച്ചു നോക്കാം. സ വിത്തൗട്ട് ഫിംഗർ ഓപ്പൺ. നമ്മൾ സ വായിക്കുമ്പോഴത്തേനും വായിച്ചു തുടങ്ങുമ്പോഴത്തേനും ഡൗൺ ബോ മാക്സിമം യൂസ് ചെയ്യുക. സ ഓപ്പൺ. നെക്സ്റ്റ് ഫസ്റ്റ് ഫിംഗർ, ഫസ്റ്റ് സ്റ്റിക്കർ ജി, വലിയ രി. നെക്സ്റ്റ് ഗ, വലിയ ഗ, സെക്കൻഡ് ഫിംഗർ മ, ചെറിയ മ, തേർഡ് ഫിംഗർ. ഓക്കെ, ഒന്നുകൂടെ മാക്സിമം നമ്മൾ ബോ വളരെ സ്ലോയിൽ യൂസ് ചെയ്യുക, ഫുൾ ബോ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സരീഗമ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് സ്ട്രിങ്ങിലെ നാല് നോട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലെ നോട്ടുകളും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സരീഗമ പദനിസ. അപ്പോൾ അതിൻ്റെ സരീഗമ സെക്കൻഡ് സ്ട്രിങ്ങിൽ, പദനിസ ഫസ്റ്റ് സ്ട്രിങ്ങിൽ. സെക്കൻഡ് സ്ട്രിങ് ഓപ്പൺ ജി, ഫസ്റ്റ് ഫിംഗർ ഓൺ സെക്കൻഡ് സ്ട്രിങ് ഗ, സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് സ്ട്രിങ് മ, മ, തേർഡ് ഫിംഗർ സെക്കൻഡ് സ്ട്രിങ്. നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് ബോ ചേഞ്ച് ചെയ്യണം. പ, നെക്സ്റ്റ് നീ, നീ,
ഇങ്ങനെയാണ് സരിഗമ പതിനിസ നമ്മൾ ഫസ്റ്റും സെക്കൻഡും സ്ട്രിങ്ങിൽ വായിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇത് ആരോഹണം ആണ്, അസെൻഡിങ് ഓർഡർ. ഇത് നമ്മൾ തിരിച്ച് വായിക്കണം, ഡിസെൻഡിങ് ഓർഡർ. സനീതാപ മകരിസ തിരിച്ച് വായിക്കുമ്പോൾ ഇതാണ് ആരോഹണം അവരോഹണം റൂട്ട്. ഇപ്പം നമ്മൾ ഇത് വായിച്ചത്, ഈ സ്റ്റിക്കർ ചെയ്തേക്കുന്നത് ശങ്കരാഭരണം എന്ന രാഗത്തിൻ്റെ പൊസിഷനിലാണ് ഈ സ്റ്റിക്കർ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ വായിച്ച രാഗം ശങ്കരാഭരണം എന്ന രാഗം ആണ്. ഗമവൊന്നുമില്ലാതെ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് വായിച്ചിരിക്കുന്നത്. അതിൻ്റെ റൂട്ട് നോട്ടാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ഒരു ഒക്ടേവ് മാത്രമാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ സാ കഴിഞ്ഞ് അടുത്ത മേലിലേക്കുണ്ട്, ടോപ്പിലേക്കും പൊസിഷനുണ്ട്, ലോവർ നോട്ടിലേക്കും പൊസിഷനുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ ലോവർ സ്ട്രിങ്ങിൽ ഉള്ള നോട്ടുകൾ പഠിക്കാം.